अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहु बिस्मिल्लाहिर्रहमानिर्रहीम नहमदुहु व नुसल्ली व नुसल्लिमु अला रसूलिहिल करीम व अला आलिहि व सहबिहि अज्मईन ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ അലമ അബു സഅദാത്ത് ഷിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ജനിച്ചത് ജുമാദൽ ഉഖ്റ 22 വെള്ളിയാഴ്ച രാവ് അത്തായ സമയത്തായിരുന്നു. 1302 ഹിജ്റയിലാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ചത്. ബഹുമാനപ്പെട്ടവർ തൻ്റെ അസാധ്യതത്തിൽ നിന്ന് മശായിഖിൽ നിന്ന് പഠിച്ച ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ഇൽമുൽ അബ്ജദിയ, ഇൽമുൽ അദദ്, ഇൽമുൽ അഅദാദ്. അതനുസരിച്ച് ബഹുമാനപ്പെട്ടവർ ജനിച്ച വർഷം നസ്റുൻ മിനല്ലാഹി വ ഫതുഹുൻ ഖരീബ് എന്ന ആ പുണ്യ ആയത്ത്, അതിൻ്റെ കണക്ക് നോക്കിയാൽ നമുക്ക് ബഹുമാനപ്പെട്ടവർ ജനിച്ചതിൻ്റെ വർഷം, അതായത് 1302 ഹിജ്റയുടെ കണക്ക് നമുക്ക് ലഭിക്കും. ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ ശിഹാബുദ്ദീൻ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഉപ്പ ഉസ്താദുൽ ആരിഫീൻ അലിയു ശാലിയാത്തി, ഇമാദുദ്ദീൻ അലിയു ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളാണ് ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ്. ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ പരമ്പര 700 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഗുൽബർഗിലെ ഖ്വാജ ബന്ദനവാസ് റഹിമഹുല്ലയുടെയും യു പിയിലെ മഖ്ദൂം അഷ്റഫ് സിംനാനി റഹിമഹുല്ലയുടെയും മഖ്ദൂം ജഹാനിയ ജഹാംഗസ്റ്റ് സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി റഹിമഹുല്ലയുടെ കാലക്കാരനായ ബഹുമാനപ്പെട്ട ഇമാം അബു സഅദാത്ത് അബ്ദുല്ലാഹ് ബിൻ സഅദ് അൽ-യാഫഇ റളിയല്ലാഹു അൻഹു മഹാനവറുകളിലേക്ക് ചേർക്കപ്പെടുന്ന പരമ്പരയാണ് ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്തി റഹിമഹുല്ലാന്റെ പരമ്പര. ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹിയുടെ ഉപ്പയും വലിയാപ്പയും ആ ആബാ അജ്ദാദിന്റെ പരമ്പര വലിയ ആലിമീങ്ങളും ധാരാളം ഫത്വകളും ധാരാളം ഖസീദകളും ഗ്രന്ഥങ്ങളും എഴുതിയ മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹിയുടെ ആബാ അജ്ദാദ്. ബഹുമാനപ്പെട്ടവരുടെ ഉപ്പ അലിയു ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മുഹത്തറമ ഫരീദ എന്നവരെ വിവാഹം ചെയ്യുകയും അതിൽ 7 മക്കള്, 4 ആമക്കളും 3 പെമ്മക്കളും ജനിച്ചു. അതിൽ ഒന്നാമത്തെ ആളാണ് ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വളർന്നു ഉമ്മയുടെ വീട്ടിൽ തന്നെ ജനിച്ച് ചാലിയത്ത് തന്നെ വളരുകയും ധാരാളം പഠനങ്ങൾ നാട്ടിൽ തന്നെ ബഹുമാനപ്പെട്ടവരുടെ പിതാവ് ഇമാദുദ്ദീൻ അലിയു ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളിൽ നിന്നാണ് പഠിച്ചത്. ധാരാളം ഉലൂമുകൾ പഠിക്കുകയും ആത്മീയ ലോകത്തെ ഒരുപാട് ത്വരീഖത്തുകളും ഒരുപാട് ഇജാസത്തുകളും തൻ്റെ പിതാവ് ഉസ്താദുൽ ആരിഫീൻ ഇമാദുദ്ദീൻ അലിയു ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളിൽ നിന്ന് ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം കേരളം കണ്ട വലിയ മുഹദ്ദിസ്, ഹദീസിന്റെ 700ഓളം ഹദീസിന്റെ ഹാഫിളായ ബഹുമാനപ്പെട്ട അശ്ശൈഖ് അലി മുസ്ലിയാർ ഖിലാഫത്ത് മലബാറിയിൽ അറിയപ്പെട്ട മഹാവ്യക്തിത്വം മഹാനവറുകളിൽ നിന്ന് ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി ധാരാളം പഠിക്കുകയും ചെയ്തു. അതിന്റെ ശേഷം കേരളത്തിലെ അകാബിരിങ്ങളായ വലിയ വലിയ മഹത്തുക്കളിൽ നിന്ന് ഇൽമു പഠിക്കുകയും എന്നിട്ട് മദ്രാസിലെ വെല്ലൂർ ദാറുസുറൂർ ദാറുൽ ഉലൂം ലത്തീഫിയയിൽ പോയി അവിടെയും ധാരാളം പഠിക്കുകയും ചെയ്തു. കേരളത്തിലെ വലിയ വലിയ മഹത്തുക്കളിൽ നിന്ന് ഫഖ്റിയ സിൽബസ്, അതായത് റമദാൻ ശാലിയാത്തി റഹിമഹുല്ലയുടെ മകൻ ഫഖ്റുദ്ദീൻ ശാലിയാത്തി റഹ്മത്തുള്ളാഹിയുടെ സിൽബസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ടവർ കേരളത്തിൽ നിന്ന് പഠിക്കുകയും എന്നിട്ട് മദ്രാസിൽ പോയി നിലാമിയ സിൽസില എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് സിൽബസിലുള്ള ഗ്രന്ഥങ്ങൾ അവിടെ പോയി പഠിക്കുകയും എന്നിട്ട് 1329 ഹിജ്റയിൽ ബഹുമാനപ്പെട്ടവർ ആലിമ് ആയി തഹ്സീല് കരസ്ഥമാക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ടവർ ഒരുപാട് അസാധ്യതത്തിൽ നിന്ന് അവിടെയും പഠിച്ചു ഷംസുൽ ഉലമ മൗലാന മുഫ്തി മഹ്മൂദ് ബിൻ മുഹമ്മദ് സിബഗത്തുള്ള എന്ന് പറഞ്ഞ വലിയ മഹാവ്യക്തിത്വം, ഖാദി ബദ്റുദ്ദൗല മദ്രാസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് മുഹമ്മദ് മൽഹറു നഖ്ശബന്ദിൽ മദനി മഹാനവറുകളുടെ മുരീദന്മാരിൽപ്പെട്ട വലിയ മഹാനാണ് മുഫ്തി മഹ്മൂദ് മദ്രാസി റഹിമഹുള്ള. ഇമാം അഹമ്മദ് റസാ ഖാൻ റഹിമഹുള്ളയുടെ കൂടെ ഒരുപാട് പ്രവർത്തിക്കുകയും പട്നയിലെ കോൺഫറൻസിൽ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റസാ ഖാൻ റഹിമഹുള്ളയുടെ കൂടെ പ്രവർത്തിക്കുകയും സഹവസിക്കുകയും ചെയ്ത മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട മുഫ്തി മഹ്മൂദ് റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ ഒരുപാട് മഹത്തുക്കളിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ ഇൽമുകൾ പഠിച്ചിട്ടുണ്ട്. അവിടെയുള്ള സയ്യിദ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അബ്ദുൽ ലത്തീഫ് ഖാദിരി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ അസീസ് ഫറാൽ മുഹമ്മദ് മുസന്നിഫ്, അങ്ങനെ ധാരാളം ഉലൂമുകൾ വെരൂരിലെ അസാധ്യതത്തിൽ നിന്ന് പഠിച്ച മഹാവ്യക്തിത്വമാണ് മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു തആല മഹാനവറുകളുടെയും പറയപ്പെട്ട മഹാന്മാരുടെയും ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അല്ലാമ അബു സഅദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി 1884 ഈസ്വി, അതായത് 1302 ഹിജ്റയിൽ ജനിച്ച ആ മഹാവ്യക്തിത്വം. ബഹുമാനപ്പെട്ടവർ ബാല്യകാലത്ത് തന്നെ പാണ്ഡിത്യരംഗത്ത് അത്ഭുതം സിദ്ധിച്ച മഹാപ്രതിഭയായിരുന്നു ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി. വ്യത്യസ്ത വിഷയങ്ങളിൽ അഖ്ലിയായ നഖ്ലിയായ എല്ലാ ഫന്നുകളിൽ അവഗാഹമുള്ള പണ്ഡിതർ അവരുടെ സർവവിജ്ഞാനങ്ങളും ഉപയോഗിച്ച് മഹാനവറുകളെ പരീക്ഷിക്കുകയും സർവവിജ്ഞാന കോശമാണെന്ന് മഹാപണ്ഡിതന്മാർ സാക്ഷ്യം വഹിച്ച മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനല്ലാഹു ബിഹി ഫിദ്ദാറൈൻ. മഹാനവറുകൾ അവിടുത്തെ 15-ാമത്തെ വയസ്സിൽ തന്നെ വലിയ വലിയ പണ്ഡിതന്മാർ ബുഖാരി സാദാത്യങ്ങളെ സംബന്ധിച്ച് ഫത്വ മറ്റും പുറപ്പെടുവിച്ചപ്പോൾ മഹാനവറുകൾ തെളിവുകൾ അടിസ്ഥാനത്തിൽ ബുഖാരി സാദാത്യങ്ങളെ സംബന്ധിച്ച് ഫത്വ ഇറക്കുകയും അൽ ഫതാവുൽ അസ്ഹരിയലുള്ള 251 252-ാമത്തെ പേജിലുള്ള ഫത്വ, ആ ഫത്വ കണ്ട് പണ്ഡിതന്മാർ അവർ ചെയ്ത ഫത്വയെ തിരിച്ചെടുക്കുകയും ചെയ്തത് വളരെ പ്രസിദ്ധമായ ചരിത്രമാണ്. ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി വെല്ലൂർ ദാറുസ്സറൂറിലെ അസാതിദത്ത് മശായിഖിൽ നിന്ന് ഉലൂമും ഇജാസാത്തും ഖിലാഫത്തും എല്ലാം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട വെല്ലൂരിലെ മശായിഖിന്റെ കൽപ്പനപ്രകാരം ആ വെല്ലൂരിലെ മശായിഖുമായി ആത്മീയമായി ബന്ധമുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഇമാമു അഹ്ലി സുന്ന മുജദ്ദിദുൽ ആലം ഇമാം അഹ്മദ് റസാ ഖാൻ അൽ ഖാദ്രി ബരേൽവി റളിയല്ലാഹു അൻഹു വനഫഅനല്ലാഹു ബിഹി ഫിദ്ദാറൈൻ മഹാനവറുകളുടെ അടുക്കലേക്ക് പോയി അവിടെ വർഷങ്ങളോളം പഠിച്ചു എന്ന് തജല്ലിയാത്തെ ഖുലഫായ ആല ഹസ്രത്ത് പശ്ചിമ ബംഗാളിൽ ഇറക്കിയ ഗ്രന്ഥങ്ങളിൽ മറ്റും നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ പോയി പഠിക്കുകയും അങ്ങനെ മഹാനവറുകളിൽ നിന്ന് ഒരുപാട് ഇജാസത്തും ഖിലാഫത്തും ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകരിക്കുകയും ഇമാം അഹ്മദ് റസാ ഖാൻ റഹിമഹുള്ളാഹിൽ നിന്ന് ഒരുപാട് ഉലൂമും മഅരിഫത്തും അതുപോലെ അൽ ഹബ്ബു ഫില്ലാഹ് വൽ ബുഖ്ലു ഫില്ലാഹ് എന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളും ദലീലുകളും എല്ലാം പഠിച്ചു. അവസാനം ബഹുമാനപ്പെട്ട ഹനഫി മദ്ഹബിലെ ഫിഖ്ഹിലെ സനദും സ്വീകരിച്ച് മഹാനവറുകൾ തിരിച്ചു വരികയാണ്. ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനല്ലാഹു ബിഹി ഫിദ്ദാറൈൻ അവിടുത്തെ ഷാഫി ഫിഖ്ഹിനെ സനദ് കൊടുത്ത ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ ഹമീദ് ഷർവാനി റഹ്മത്തുള്ളാഹിയുടെ ശിഷ്യനും കൂടിയായ ബഹുമാനപ്പെട്ട അല്ലാമ മുഹമ്മദ് ബിൻ ഹസ്ബുല്ലാഹിൽ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളാണ്. അല്ലാഹു ആ മഹാന്മാരുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ആ മഹാനായ ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് ഗ്രന്ഥങ്ങൾക്ക് തഅലീഖാത്തും ഒരുപാട് ഗ്രന്ഥങ്ങൾക്ക് ശറഹുകളും എഴുതിയിട്ടുണ്ട്. 60ഓളം വരുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ടവർ എഴുതിയിട്ടുണ്ട്. ആ മഹാനായ ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനല്ലാഹു ബിഹി ഫിദ്ദാറൈൻ 1374 ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി 1374 ഈസ്വിയിൽ ബഹുമാനപ്പെട്ട അല്ലാമ ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഞായറാഴ്ച ദിവസം മുഹറം 27-ന് ഒരു ദുഹാന്റെ സമയം ബഹുമാനപ്പെട്ടവർ വിസാൽ മെഹബൂബ് എന്ന നിലക്ക് വിസാൽ ഷെരീഫ് ബഹുമാനപ്പെട്ട വഫാത്താവുകയാണ്. ആം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ഔലിയാഉല്ലാഹി ലാ യമൂതൂന വലാകിൻ യന്തഖിലൂന മിൻ ദാരിൻ ഇലാ ദാർ. ഔലിയാക്കൾ മരണപ്പെടുകയില്ല, അവർ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഉസ്താദിന്റെ ഉസ്താദും കൂടിയായ അല്ലാമ സൈനുദ് ദഹ്ലാൻ അഹ്മദ് ബിൻ സൈനുദ് ദഹ്ലാൻ റഹിമഹുല്ലാ അവിടുത്തെ തഖ്രീബുൽ ഉസൂലൊക്കെ രേഖപ്പെടുത്തിയതുപോലെ ബഹുമാനപ്പെട്ടവരുടെ വിസാൽ ഷെരീഫിന്റെ ശേഷം സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ മുബ്തദികളെയും മറ്റും റദ്ദിനു വേണ്ടിയും അതിനുവേണ്ടിയുള്ള തീരുമാനത്തിനു വേണ്ടിയും ദാർലിഫ്തായിൽ അസ്ഹറിൽ ഒരുമിച്ച് കൂടിയ സമയത്ത് ഇതാ സദസ്സിൽ ഉലമാ ഇരിക്കുന്ന സമയത്ത് ഒരു പാമ്പ് വന്നിട്ട് ഇതാ ആ സമയത്ത് പതിൽ അബ്ദുൽ ഖാദർ മുസ്ലിയാർ റഹിമഹുള്ള പറഞ്ഞു, ആരും തന്നെ ഒന്നും ചെയ്യരുത്. അവസാന ബഹുമാനപ്പെട്ടവർ ഉലമാക്കളോട് പറഞ്ഞു കൊടുത്തത് അത് ഇമാം ഷാലിയാത്തി റഹിമഹുള്ളയുടെ ശിഷ്യനായ ഒരു ജിന്നാണ്, അത് മഹാനവറുകളുടെ സിയാറത്തിന് വന്നതാണ് എന്ന് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് വളരെ പ്രസിദ്ധമാണ്. ആ മഹാനായ ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി ജിന്നുകളുടെ ഉസ്താദും ഷെയ്ഖുമാണ്. അതുപോലെ 20-ാം നൂറ്റാണ്ടിലെ ഖസാലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഉത്തരേന്ത്യയിൽ നിന്നിറങ്ങിയ ജഹാന ഇമാം അഹമ്മദ് റളിലും കാണാം ഖസാലിൽ അസർ ഈ കാലഘട്ടത്തിലെ ഖസാലി എന്ന്. അതേപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഗർജനം ഇമാം അഹ്ലുസുന്നത്തി അഹമ്മദ് റളിയ റഹിമഹുള്ളയുടെ ശിഷ്യനും കൂടിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ സിംഹമായ ഗാംഭീര്യമുള്ള ശരീരമുള്ള വലിയ മഹാവ്യക്തിത്വം നിസാം രാജാവ്, അതായത് നൈസാം രാജാവിന്റെ മുഫ്തിയും അതേപോലെ ഒരുപാട് ജീവിതം മുഴുവനും വിജ്ഞാന സമ്പാദത്തിലും ഇൽമിനും നശറിനു വേണ്ടി ഉപയോഗിക്കുകയും അൽ ബുഖുൽ ഫില്ലാഹ് അല്ലാഹുവിന് വേണ്ടി ദേശം വെക്കുക എന്ന നിലയ്ക്ക് വഹാബികൾക്കും ദൗബന്ദികൾക്കും മൗദൂദികൾക്കും ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മുഖേനയാണ് പിൽക്കാലത്ത് സയ്യിദ് ആലെ മുസ്തഫ മാറഹറവി, ഖതീബുൽ മശ്രിഖ് മുഷ്താഖ് അഹമ്മദ് നിസാമി റഹിമഹുമുള്ള പോലത്തെ മഹത്തുക്കൾ കാസർഗോഡ് മാലിക് ദിനാർ റഹിമഹുള്ളയുടെ അടുത്ത് നടന്ന സമസ്തയുടെ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുഖേന ഈ മഹത്തുക്കൾ വന്നതിന്റെ പേരിൽ പിൽക്കാലത്ത് ഇമാം അഹമ്മദ് റളിയ റഹിമഹുള്ളയുടെ കൊടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അംഗീകരിക്കപ്പെട്ടത്. ആ മഹാനായ ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹിയുടെ ഉറൂസ് മുബാറക്ക് 68-ാമത്തെ ഉറൂസ് മുബാറക് ആ മഹാനവറുകളുടെ ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയ മഖാമു ഷാലിയാത്തി മഹത്തുക്കൾ ധാരാളം മഹത്തുക്കൾ വന്ന് സിയാറത്ത് ചെയ്ത കേന്ദ്രമാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തി റഹിമഹുള്ളയുടെ മഖാം. ആ നാട്ടിൽ സ്വഹാബത്തിന്റെ ഷറഫാക്കപ്പെട്ട കാല് സ്പർശിച്ചിട്ടുണ്ട്. ഒരുപാട് മഹത്തുക്കൾ മറവട്ട് കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നൂറുദ്ദീൻ ഹംദാനി ഷാലിയാത്തി റഹിമഹുള്ള പോലത്തെ വലിയ വലിയ മഹത്തുക്കൾ ആ നാട്ടിൽ മറവട്ട് കിടക്കുന്നുണ്ട്. അല്ലാഹു അവർക്ക് ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അതേപോലെ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅന അല്ലാഹു ബിഹി മഹാനവറുകളുടെ മഖാമു ഷാലിയാത്തി ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയിൽ മാസത്തിൽ അവസാനത്തെ വ്യാഴാഴ്ച അഥവാ വെള്ളിയാഴ്ച രാവ് സ്വലാത്തിന്റെ മജ്ലിസും മഹ്റയും ബദ്രിയത്തും മഹാനവറുകൾ രചിച്ച ഖസീദത്തുൽ ബദ്രിയ മുതലായവ നടക്കാറുണ്ട്. ഓരോ മഹത്തുക്കൾ വഫാത്തായ മാസം പ്രത്യേകിച്ചും അനുസ്മരണങ്ങൾ അവിടെ നടക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ സർവ്വ മശായിഖിന്റെയും ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. 10,000 മശായിഖുകളുടെ സിൽസിലുള്ള ആ മഹാവ്യക്തിത്വം 4 മദ്ഹബിന്റെ മുഫ്തിയായ ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു അവിടുത്തെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ദാറുൽ ഇഫ്താൽ അസ്ഹരിയ മഖാമു ഷാലിയാത്തി ആ ശാലിയം ഷരീഫിന്റെ എല്ലാ മുഹിബ്ബീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും ഇസ്സത്തും സലാമത്തും റഹ്മത്തും ബറക്കത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.